ആന്ധ്രപ്രദേശിലെ കുർണൂൽ രൂപതയ്ക്ക് പുതിയ ഇടയനെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. കർമ്മലീത്ത സഭാ വൈദികനായ ഫാദർ ജോഹനാസ് ഗോരണ്ടിലെയാണ് ഫ്രാൻസിസ് പാപ്പ രൂപത അധ്യക്ഷനായി നിയമിച്ചത്. വിജയവാഡ രൂപതയിലെ നവാവുപേട്ടയിൽ 1974 February 27 ജനിച്ച അദ്ദേഹം OCD സന്യാസ സഭയിൽ 2000 നിത്യവ്രതം ചെയ്തു. പിന്നീട് കേരളത്തിലെ തിരുഹൃദയ കോളേജിൽ തത്വശാസ്ത്രവും റോമിലെ തെരേസിയാനു സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി. January 10 വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. റോമിലെ തെരേസിയാനു സർവകലാശാലയിൽ അധ്യാപകനായി സേവനം ചെയ്തു വരവെയാണ് ഫാദർ ജോഹനാസിനെ പാപ്പ പുതിയ ദൗത്യം ഏൽപ്പിക്കുന്നത്. രക്തം ദാനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക, സ്ഥിരം ദാതാക്കളാകാൻ കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവന്റെ തുള്ളികൾ എന്ന പേരിൽ ജീസസ് യൂത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിലെ കത്തോലിക്ക സമൂഹത്തിൽ രക്തദാന പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ നോർത്തേൺ അറേബ്യയിലെ അപ്പസ്തോലിക് വികാരിയേറ്റിൽ സന്നദ്ധ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പിന്തുണയോടെയാണ് പരിപാടി നടത്തിയത്. ക്രിസ്തുവിന്റെ പിൻഗാമികളുടെ ഇടയിലെ അനൈക്യം സുവിശേഷ സന്ദേശത്തിനും സുവിശേഷ വൽക്കരണത്തിനും വിരുദ്ധമായ സാക്ഷ്യമാണെന്ന് കൂതാശകൾക്കും ആരാധനയ്ക്കും വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ മുൻ തലവൻ കർദിനാൾ റോബർട്ട് സാറ. ക്രൈസ്തവരുടെ ഇടയിലെ അനൈക്യം മറ്റുള്ളവർക്ക് മുതലെടുപ്പിനുള്ള സാധ്യത തുറക്കുമെന്ന് തഗാസ യൂണിവേഴ്സിറ്റി കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് തിയോളജി ഓഫ് കെനിയ നടത്തിയ 2024 തിയോളജിക്കൽ സിംബോസിയത്തിനിടയിൽ കർദിനാൾ സാറ മുന്നറിയിപ്പ് നൽകി. 2024 മാർച്ച് മാസത്തിലെ പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ച് ഫ്രാൻസിസ് പാപ്പ. ക്രിസ്തു സാക്ഷ്യത്തിനായി ജീവിതത്യാഗം ചെയ്യുന്ന രക്തസാക്ഷികൾക്കായി പ്രാർത്ഥിക്കാം എന്നതാണ് പാപ്പയുടെ മാർച്ച് മാസത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം. ഗ്രീക്ക് ദ്വീപായ ലെസോയിൽ അഭയാർത്ഥി കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന അവസരത്തിൽ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം പങ്കുവച്ചത്. ക്രൈസ്തവർ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിന്റെ തെളിവാണെന്നും നമുക്കിടയിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ ജീവിത സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് പാപ്പ വ്യക്തമാക്കി. ക്രൈസ്തവതയുടെ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി പരിസരത്ത് ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറുകയും ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും വൈദികനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പൂഞ്ഞാറും തിരിച്ചറിവുകളും എന്ന പേരിൽ KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കൽ പുളിക്കൽ എഴുതിയ ലേഖനം ശ്രദ്ധ നേടുന്നു. ആക്രമിക്കപ്പെട്ടത് ഒരു ക്രൈസ്തവ പുരോഹിതനാണെന്നും ആക്രമിച്ചതിന്റെ പേരിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികളെല്ലാവരും മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരും. എന്നിട്ടും പ്രതികളുടെ സമുദായ ആചാര്യന്മാരോ നേതാക്കന്മാരോ ഈ സംഭവത്തെ ശക്തമായി അപലപിക്കാനോ ഇത്തരം തീവ്രവാദപരമായ നീക്കങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെയും തള്ളിപ്പറയാനോ ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നത് ഭീതികരമാണെന്നും മാത്രവുമല്ല 17-18 വയസ്സ് പ്രായമുള്ളവർ ഉൾപ്പെട്ട ഒരു സംഘത്തിന്റെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളെ നിസ്സാരവൽക്കരിക്കാനും രഹസ്യമായി വയ്ക്കാനും കുറ്റവാളികളെ ന്യായീകരിക്കാനും പ്രതിഷേധിച്ചവരെ കേസിൽ ഉൾപ്പെടുത്താനുമാണ് പലരും തിരക്കുകൂട്ടിയതെന്നും അദ്ദേഹം ലേഖനത്തിലൂടെ ചോദ്യം ചെയ്യുന്നു.